നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷ്യയുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പാശ്ചാത്യർ അവഗണിച്ചുവെന്ന് പുടിൻ. ഉക്രൈൻ പ്രതിസന്ധിക്കുള്ള പരിഹാരം ലളിതമല്ലെന്നും റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട പിരിമുറുക്കം വർദ്ധിക്കുന്നതിനാൽ ക്രെംലിൻ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും സ്ഥിരീകരിച്ചു. ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു പുടിന്റെ പരാമർശം. അമേരിക്കയിൽ നിന്നും നാറ്റോയിൽ നിന്നും ലഭിച്ച രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുകയാണെന്നും പുടിൻ പറഞ്ഞു. ഉക്രൈനുമായുള്ള അതിർത്തിയിൽ റഷ്യ 100,000-ൽ സൈനികരെ വിന്യസിച്ചതായി ആരോപിക്കുന്ന പടിഞ്ഞാറുമായി കൂടുതൽ ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്നാണ് പുടിൻ സൂചിപ്പിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് സമീപ ഭാവിയിൽ ചർച്ചകൾക്കായി മോസ്കോയിൽ വരാമെന്നും പുടിൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ നല്ലൊരു വിഭാഗം ആളുകളും ഇപ്പോൾ വാക്സിനേഷൻ പൂർണ്ണമായും എടുക്കാത്തതിന്റെ പേരിൽ യാത്രാ നിയമങ്ങൾ കർശനമാക്കുകയാണ് EU അധികാരികൾ. ഇത്തരക്കാരുടെ അന്താരാഷ്ട്ര യാത്രകളെ വരെ സങ്കീർണമായി ബാധിക്കുന്ന നിലയിലാവും EU പുതിയ നിയമങ്ങൾ വരുന്നത്. ബൂസ്റ്റർ ഡോസുകൾ എടുക്കാത്തവർക്ക് യാത്ര ഏറെ ബുദ്ധിമുട്ടാകും. എന്നിരുന്നാലും കോവിഡിൽ നിന്ന് മോചനം നേടിയതിന്റെ തെളിവോ യാത്ര ചെയ്യുന്നതിന് മുമ്പെടുത്ത PCR ടെസ്റ്റോ ഉള്ളവർക്ക് യാത്ര സാധ്യമാകും. അതേസമയം ജർമ്മനിയിലെയും യൂറോപ്യൻ യൂണിയനിലെയും യാത്രക്കാർക്കായി 1 February ഒരു കോവിഡ് നിയമമാറ്റം നിലവിൽ വന്നിട്ടുണ്ട്. 1 February ജർമ്മനി സന്ദർശിക്കുവാൻ നിരവധി യാത്രക്കാർക്ക് കോവിഡ്-19 വാക്സിനേഷൻ എടുത്താൽ മതിയാവില്ല. 270 ദിവസം മുമ്പ് ഏകദേശം 9 മാസം പൂർണ്ണമായി വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ EU ഡിജിറ്റൽ വാക്സിനേഷൻ പാസ് ഉപയോഗിക്കുമ്പോൾ ജർമ്മനി സന്ദർശിക്കണമെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കേണ്ടതുണ്ട്. ഈ കാലയളവിന് ശേഷം യൂറോപ്യൻ യൂണിയൻ അതിർത്തികൾ കടക്കുമ്പോൾ ബൂസ്റ്റർ ഷോട്ട് ഇല്ലാത്ത ആളുകളെ വാക്സിനേഷൻ ചെയ്യാത്തവരായി കണക്കാക്കും. ഇവർക്ക് ഒരു നെഗറ്റീവ് ടെസ്റ്റ് കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. ക്വാറന്റൈനും വേണ്ടിവരും. 1 February യാത്ര എവിടെ നിന്നു ആരംഭിക്കുന്നു എന്നത് ഇനിയൊരു നിർണായക കാര്യമായിരിക്കില്ല. എന്നാൽ സാധുവായ വാക്സിനേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റിക്കവറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നത് പ്രധാനമാകും. EU രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒന്നുകിൽ നെഗറ്റീവ് കൊറോണ പരിശോധനയോ വാക്സിനേഷൻ അല്ലെങ്കിൽ വീണ്ടെടുക്കലിന്റെ തെളിവോ ആണ് ആവശ്യമായിട്ടുള്ളത്. ജർമ്മനിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1,62,613 അണുബാധകൾ റിപ്പോർട്ട് ചെയ്തതായി റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഇൻസിഡൻസ് റേറ്റ് 1,206.2 എന്ന് രേഖപ്പെടുത്തി. ആശുപത്രി സംഭവങ്ങൾ 4.49 മരണങ്ങൾ 188 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ ഒരു പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പ്രതികൾ കസ്റ്റഡിയിലായി. ഇവർ വേട്ടയ്ക്ക് ഇറങ്ങിയതിനിടയിലാണ് പോലീസ് പട്രോളിംഗ് നടത്തിയപ്പോൾ വെടിവെച്ച് കൊന്നത്. 14 തവണ വെടി ഉതിർത്തതായി പോലീസ് പറഞ്ഞു. 4 വെടിയാണ് കമ്മീഷണറുടെ തലയിൽ പതിച്ചത്. 32, 38 വയസ്സുള്ള പ്രതികൾക്കെതിരെ അറസ്റ്റ് വാറന്റ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. ഒരു ഷോട്ട് ഗൺ, ഒരു വേട്ട റൈഫിൾ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വേട്ടയാടുന്നത് മറച്ചു വയ്ക്കാനാണ് വെടി ഉതിർത്തതെന്നാണ് കണ്ടെത്തൽ. വേട്ടയാടൽ, ട്രാഫിക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ എന്നീ വിഷയത്തിൽ പ്രതിയായ 38-കാരൻ മുമ്പ് പോലീസിന്റെ നോട്ടപ്പുള്ളി തന്നെയാണ്. പാൻഡമിക് സമയത്ത് ജർമ്മൻകാർ ബിയർ കുടിയിൽ പിറകോട്ടെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജർമ്മൻകാർ ബിയർ കുടി കുറച്ചിരുന്നു. 2020 അപേക്ഷിച്ച് ജർമ്മനിയിലെ ബിയർ വെയർഹൌസുകളുടെയും ബ്രൂവറികളുടെയും വിൽപ്പന 3.4% ഇടിഞ്ഞ് 7.0 ബില്യൺ ലിറ്റർ ആയി. ചൊവ്വാഴ്ച ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം. 8.5 ബില്യൺ ലിറ്റർ ബിയറാണ് ലോകമെമ്പാടും വിറ്റത്. ഇതാവട്ടെ 2% കുറവുമാണ്. കൊറോണ പാൻഡമിക് കാരണം റെസ്റ്റോറന്റുകൾ, ബാറുകൾ, ഹോട്ടലുകൾ എന്നിവ കൂടുതലും അടഞ്ഞുകിടക്കുകയും പ്രധാന പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. വസന്തകാലത്ത് ഗാസ്ട്രോണോമി ക്രമേണ തുറക്കുകയും ബിയർ വിൽപ്പന വീണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ബിയർ മിശ്രിതങ്ങളുടെ കാര്യത്തിൽ നാരങ്ങാവെള്ളവും കോള, പഴച്ചാറുകൾ, മറ്റ് നോൺ ആൽക്കഹോളിക് അഡിറ്റീവുകൾ എന്നിവയുള്ള ബിയർ കഴിഞ്ഞ വർഷം 0.8% വർദ്ധിച്ച് 441 ദശലക്ഷം ലിറ്ററായി വിൽപ്പന നടത്തി. ജർമ്മനിയിൽ ബിയർ വിൽപ്പന വർഷങ്ങളായി ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. 1993 ഇത് 2.7 ബില്യൺ ലിറ്റർ അല്ലെങ്കിൽ 23.9% കുറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയിലെ തൊഴിൽ വിപണി ഒമിക്രോൺ തരംഗത്തിനിടയിലും ശക്തമായി തുടരുന്നു. ജനുവരിയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഉയർന്നെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 2.462 ദശലക്ഷം തൊഴിൽ രഹിതരാണ്
ജർമ്മനിയിലുള്ളത്. ഒമൈക്രോൺ ഉണ്ടായിട്ടും ജർമ്മനിയിലെ തൊഴിൽ വിപണി സ്ഥിരത നിലനിർത്തുകയാണ്. അതനുസരിച്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിലുണ്ടായ സാധാരണ വർധനവ് 133,000 ഉയർന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് 0.3% ഉയർന്ന് 5.4% എന്ന് ഫെഡറൽ ഏജൻസി അറിയിച്ചു. എന്നാൽ ഹ്രസ്വകാല ജോലി വീണ്ടും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും പിൻവലിച്ചു. ഒമിക്രോൺ വകഭേദമാണ് രാജ്യത്ത് ഇപ്പോൾ പടരുന്നതെങ്കിലും ഈ വകഭേദം അത്ര ഗുരുതരമല്ല എന്ന നേരത്തെ പഠനങ്ങൾ വിലയിരുത്തിയാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു തുടങ്ങിയത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലാവധി ഇറ്റാലിയൻ സർക്കാർ വീണ്ടും ദീർഘിപ്പിച്ചു. 10 February വൈറ്റ് സ്ഥലങ്ങളിൽ മാസ്കുകൾ ധരിക്കുന്നത് നിർബന്ധമാക്കും. നൈറ്റ് ക്ലബ്ബുകളും ഡാൻസ് ബാറുകളും 10 February അടച്ചിടും. ഇറ്റലിയുടെ സൂപ്പർ ഗ്രീൻ പാസിന്റെ സാധ്യത 9 to 6 months കുറയ്ക്കുന്നതും പുതിയ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നതായി ആരോഗ്യമന്ത്രി റോബർട്ട സ്പറൻസ അറിയിച്ചു. ന്യൂയോർക്കിൽ നഴ്സുമാരുടെ പക്കൽ നിന്നും വ്യാജ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം 1.5 million തട്ടിപ്പ് നടത്തിയതായി പോലീസ്. 2 nurses ഒരാളുടെ വീട്ടിൽ നിന്ന് $900,000 പണമായി പോലീസ് കണ്ടെത്തി. ന്യൂയോർക്ക് നഴ്സുമാരായ ജൂലി എന്ന 49-year-old മരീസ എന്ന 44-year-old വാക്സിൻ ചെയ്യാത്ത ആളുകൾക്ക് വ്യാജ കൊറോണ വൈറസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് $1.5 million സ്വരൂപിച്ചതായിട്ടുള്ള കേസ്. ഇതനുസരിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കുത്തിവെച്ചുവെന്ന് കാണിക്കുകയും അവരുടെ പേരുകൾ ഒരു ഔദ്യോഗിക ഡാറ്റാബേസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. രാജ്യാന്തര യാത്രകൾ സുഗമമാക്കാൻ നടപ്പ് വർഷം മുതൽ ഇന്ത്യയിൽ ഇ പാസ്പോർട്ട് ലഭ്യമാക്കുമെന്ന് ഇക്കൊല്ലത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ഇ പാസ്പോർട്ട് നിലവിൽ വരുന്നതോടെ നടപടികൾ വേഗത്തിലാക്കി പാസ്പോർട്ടുകൾ പെട്ടെന്ന് ലഭ്യമാക്കാൻ അവസരമൊരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകളാകും ലഭ്യമാകുക. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ പാസ്പോർട്ട് ബുക്കലെറ്റുകളിൽ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉൾപ്പെടുത്തുന്നത്. ഈ പാസ്പോർട്ടുകൾ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷന് ഉപയോഗിക്കാനാവും. ഡാറ്റയിൽ കൃത്രിമത്വം കാട്ടുന്നത് തടയാനും ഈ പാസ്പോർട്ടുകളുടെ വരവ് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിലൂടെ പോലീസ് വെരിഫിക്കേഷനിലെ കാലതാമസം ഒഴിവാക്കാനും പാസ്പോർട്ടുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ 75 digital ബാങ്കിംഗ് യൂണിറ്റുകൾ കൂടി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 75 ജില്ലകളിലാണ് ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുക. ചെറുകിട സംരംഭങ്ങൾക്കുള്ള പദ്ധതികളുടെ പോർട്ടലുകൾ ഇന്റർലിങ്ക് ചെയ്യാനും രാജ്യത്തെ 1.5 million പോസ്റ്റ് ഓഫീസുകൾ ബാങ്കിംഗ് സംവിധാനത്തിന് കീഴിലാക്കാനും തീരുമാനിച്ചതായി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു. അതേസമയം 2022-23 ഡിജിറ്റൽ റുപ്പി പുറത്തിറക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ബ്ലോക്ക് ചെയിൻ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ റുപ്പികൾ റിസർവ് ബാങ്ക് പുറത്തിറക്കും. ഇത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് വെർച്വൽ ഡിജിറ്റൽ ആസ്തികൾക്ക് ഇനി നികുതി അടയ്ക്കണം. 30% നികുതിയാണ് ഏർപ്പെടുത്തുക. വെർച്വൽ ഡിജിറ്റൽ ആസ്തി കൈമാറ്റത്തിൽ ഇത് കാണിക്കേണ്ടി വരികയും ചെയ്യും. 7 days താഴെ ഹ്രസ്വകാലത്തേക്ക് കേരളത്തിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എന്നാൽ ഇവിടെ എത്തുന്നവർ കേന്ദ്ര സർക്കാരിന്റെ പരിശോധനാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. വീട്ടിലോ ഹോട്ടലിലോ താമസിക്കാം. കർശനമായ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഇത്തരക്കാർ 7 days തിരികെ മടങ്ങുകയും വേണം. കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ അവർ ആരോഗ്യ സ്ഥാപനങ്ങളെ അറിയിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. 5-ാം ക്ലാസ്സുകാരനായ മലയാളി ബാലൻ ലോക റെക്കോർഡ്. കണ്ണുകെട്ടി 1 minute 66 ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്താണ് കുവൈറ്റ് മലയാളി ദമ്പതികളുടെ പുത്രനും കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വിദ്യാർത്ഥിയുമായ ജോ സുദീപ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡിൽ കയറിപ്പറ്റിയത്. എറണാകുളം കരുമല്ലൂർ സ്വദേശി സുദീപ് ജോസഫ് മേനാച്ചേരിയുടെയും ജോയ്സി ജോണിന്റെയും മകനാണ് ടീമെടുക്കൽ. UAE ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE സാമ്പത്തിക വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. UAEയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ സഹകരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തിപ്പെട്ടതായി UAE മന്ത്രി അബ്ദുള്ള അൽമാരി പറഞ്ഞു. UAEയിൽ പുതുതായി 200,000 പുതിയ തൊഴിലുകളാണ് സൃഷ്ടിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്നും UAE മന്ത്രി കൂട്ടിച്ചേർത്തു.
കേരളത്തിന്റെ തീരത്ത് രണ്ട് മത്സ്യബന്ധന തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിൽ ഇറ്റാലിയൻ നാവികർക്കെതിരായ നടപടികൾ കോടതി അവസാനിപ്പിച്ചു. ഇന്ത്യയിൽ അവർക്കെതിരായ വിചാരണ നടപടികൾ നേരത്തെ സുപ്രീം കോടതി അവസാനിപ്പിച്ചിരുന്നു. ഇറ്റാലിയൻ മറീനുകളായ സാൽവത്തോറെ ജിറോൺ, മസിമിലാനോ ലത്തോറ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇവരെ വിചാരണ ചെയ്യാൻ മതിയായ തെളിവുകൾ ഇല്ലെന്നാണ് പ്രോസിക്യൂട്ടർ റോമിലെ കോടതിയെ അറിയിച്ചത്. 2012 February 15 സെന്റ് ആന്റണീസ് എന്ന ബോട്ടിലെ ജീവനക്കാരെ ഇറ്റാലിയൻ കപ്പൽ എൻട്രിക്ക ലെക്സിയിലെ നാവികർ വെടിവെച്ചു കൊന്നത്. നീണ്ടകര സ്വദേശികളായ രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ ഇറ്റലി നൽകിയ സാഹചര്യത്തിൽ 2021 June നാവികർക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായി ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കാതെ മറക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.